വിദുരയിൽ ജനിച്ചു വളർന്നൊരു പയ്യൻ. സാഹചര്യം പ്രതികൂലമായപ്പോൾ ജീവിക്കാൻ വേണ്ടി പലരും പല മാർഗങ്ങൾ തേടുന്നതുപോലെ ഞാനൊരു മാർഗം കണ്ടെത്തി. കല്യാണം കഴിക്കുക, കാശുണ്ടാക്കുക. ആദ്യം മലപ്പുറത്തുള്ളൊരു ജാസ്മിനെ ഞാൻ കിട്ടിയത്. അന്ന് ഞാൻ ഗൾഫുകാരൻ വഹാബായിരുന്നു. അവിടുന്ന് കുറേ കല്യാണങ്ങൾ, അതിനൊക്കെ ശേഷമാണ് രോഹിണി ലീനയൊക്കെ എൻ്റെ ഭാര്യയായത്. ദോഷം പറയരുതല്ലോ, ഞാൻ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതുമൊക്കെ ആത്മാർത്ഥതയുള്ള കുട്ടികളെ, നല്ല കുടുംബക്കാർ. അതുകൊണ്ട് അവർക്ക് സംശയം കുറവായിരുന്നു. അതാ ഞാൻ മുതലെടുത്തത്. അയ്യോ, എന്നിട്ട് പിടിക്കപ്പെട്ടില്ല ഇതുവരെ? ഇല്ല, എന്നാ ഇപ്പൊ പിടിക്കപ്പെടുന്നൊരു ഭയം. രോഹിണിയല്ല ഇവിടെ പ്രശ്നം, അവളുടെ കൂട്ടുകാരി ലീനയാ. അവള് സത്യങ്ങൾ ചിലത് അറിഞ്ഞു കഴിഞ്ഞു. അതിനിടയിൽ അവൾക്ക് ആഭൂഷണമായി. പിന്നെ ഈ കഥകളെ കേട്ട ആരായാലും ഗർഭാലസിപ്പിച്ച് കളയുകളെയാ? ആഹാ, അതവൾ മനഃപൂർവ്വം അലസിപ്പിച്ച് കളഞ്ഞതല്ല, അങ്ങനെ സംഭവിച്ചു പോയതാ. അതാ കുഞ്ഞിന്റെ ഭാഗ്യം. ഒരു വെറ്റലയും പാക്കും കൊണ്ട് വരട്ടെ, ഈ കാലിൽ വെച്ചൊന്ന് വണങ്ങാനാ. എന്നെ ഒന്ന് പഠിപ്പിക്കോ ഈ രീതികളൊക്കെ. ഉള്ളത് പറയാല്ല, ഒരു കല്യാണം കഴിച്ചുള്ളൂ, അതിന്റെ കേട് ഇപ്പോഴും തുടരുക. സ്നേഹിക്കുമ്പോ പെണ്ണിന്റെ മനഃശാസ്ത്രം അറിഞ്ഞ് സ്നേഹിക്കണം, എന്നിട്ട് കെട്ടണം. പെട്ടെന്ന് ഒരാൾ വന്ന് കുറ്റങ്ങൾ പറയുമ്പോൾ ഭർത്താവിനെ സംശയിക്കുന്നവളാവരുത് ഭാര്യ. വ്യക്തമായ തെളിവില്ലാതെ അവൾ ഭർത്താവിനെ പ്രതിക്കൂട്ടിൽ നിർത്തരുത്. ഇവിടെ എന്നെ അമിതമായിട്ട് വിശ്വസിക്കുന്ന രോഹിണിയെ വിശ്വസിപ്പിക്കാൻ രണ്ടു പേർക്ക് കഴിയും. അതിലൊരാൾ ലീന, മറ്റൊരാൾ ജോസ. ജോസ് അതിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പലവട്ടം. എന്നാൽ ലീനയും കൂടെ ഉണ്ടെങ്കിൽ അവന് പലതും ചെയ്യാൻ കഴിയും. അതുറപ്പാ, അവനെ ഇരട്ടച്ചങ്ങളൊരു പട്ടിയാ. അറിയാം, അവനോട് മറ്റാരേക്കാളും കലിയുണ്ട് നരനെന്നും അറിയാം. ജോസിന്റെ ശത്രു എന്ന നിലയിലാണ് നരനോട് ഞാൻ സത്യങ്ങൾ പറഞ്ഞത്. ഇനി എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ കൂടെ നിൽക്കണം. എപ്പാ നിന്നെന്ന് ചോദിച്ചാ പോരെ, അതിന്റെ ഗുണം നരന് കിട്ടും. കിട്ടിയേ പറ്റൂ, ജീവിക്കാൻ ഒരു മാർഗമില്ലല്ലയാ. ഇങ്ങോട്ട് സഹായിച്ച അതിന്റെ ഇരട്ടി അങ്ങോട്ടും സഹായിക്കും. കൊടുക്കൈ, ഇനി കൂടെ ഉണ്ടാവും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിശ്വസിക്കാം. ശരി എന്നാ. എന്റെ അമ്മോ, എന്തൊരായിട്ടാണ്. സമയം ഇത്ര ആയല്ലോ. കട്ടനാ ഇതൊക്കെ ഉള്ളു മോളെ, പാല് വാങ്ങാനൊന്നും ഇവിടെ പൈസയില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇങ്ങനെ കഴിയുക. ഇതുവരെ എനിക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാൽ അത് എത്ര ദിവസം വരെ നിലനിൽക്കുന്നുള്ള ഭയത്തിലാണ് ഞാനിപ്പോ. നമ്മളൊക്കെ ഭയക്കുന്ന പോലെ ഇങ്ങോട്ട് തന്നെ ഞാൻ വരേണ്ടി വരും. അയ്യോ, നന്ദനെ പ്രീതിപ്പെടുത്താൻ ഇനി എന്താ ഒരു മാർഗം? അതിനൊരുപാട് ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അതൊക്കെ വേണ്ട വിധത്തിൽ ചെയ്യുകയും ചെയ്തു, അത് കുറച്ച് കൂടിപ്പോയി. അതിന്റെ ഇപ്പൊ ഈ കടന്ന് അനുഭവിക്കുന്നൊക്കെ. ഇനി സത്യം പറഞ്ഞാലേ നന്ദേട്ടൻ വിശ്വസിക്കില്ല. എന്തായി നരേട്ടാ? എന്റെ അമ്മോ, നമ്മള് വിചാരിച്ചവരൊന്നുള്ള കാര്യങ്ങള് അതിലും മേലെയാ. ഈ കല്യാണ ഉണ്ണി എന്ന് കേട്ടിട്ടുണ്ട? അങ്ങനെ ഒരു ഉണ്ണി അവൻ നാട് നീല കല്യാണം കഴിച്ച് നടക്കുന്ന ഒരുത്തൻ. രോഹിണി ആദ്യത്തെയും ലീന അവസാനത്തെയും ഭാര്യയൊന്നുമല്ല അവന്. ഇവരെത്രാമത്തെയാണെന്ന് അവൻ പോലും അറിഞ്ഞൂടാ. ഓ, കാണുന്ന പോലൊന്നും അല്ല, 10-40 വയസ്സുണ്ട്, പിന്നെ 10-15 കല്യാണം കഴിച്ചിട്ടുണ്ട്. എല്ലായിടത്തുനിന്ന് എന്ന് സദ്യ, അതിന്റെ തടി സൗന്ദര്യ ഈ കാണുന്നൊക്കെ.
എന്നാലും കൊള്ളാലോ മോനെ. പിന്നെ ഒരൊന്നൊന്നര ഐറ്റാ. ഇവനെ നേരത്തെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഒരു നാലഞ്ച് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചാലേ. അവന്റെ നോട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അതെല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ ഈ സംശയം. അതുകൊണ്ടല്ലേ അവൻ ആ ജോസിനെ നമ്മളെക്കാൾ കൂടുതൽ ഭയക്കുന്നത്, നമ്മളെയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കമ്പനിയാക്കിയത്. എന്നാ അന്ന് സംശയിച്ചതിനേക്കാളും മേലെയായി പോയി അവന്റെ തരികിടകള്. ഏതായാലും ആ രോഹിണിയുടെ ജീവിതം തകർന്നല്ലോ, എനിക്കത് മതി. ശരത്തിന്റെ കഥകൾ അറിയുമ്പോ അവള് നെഞ്ചു പൊട്ടിക്കറിയും. കരയട്ടെ. ലീന എന്ന് പറയുന്നവള് ഏതാണ്ട് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതറിയിക്കാൻ നിമിത്തമായതും ആ ജോസ. അപ്പോ ജോസിനെല്ലാം അറിയാല്ലേ? പിന്നല്ലാതെ അറിയാന്ന് മാത്രമല്ല, ശരത്തിനെ പൊളിച്ചെടുക്കാൻ ശ്രമവും നടത്തി. രോഹിണിയുടെ മുമ്പിൽ മോശക്കാരനാക്കാനും ശരത്തിനെ തുറന്നു കാട്ടാനും ശ്രമം നടത്തി. അതോടെയാ രോഹിണിയും ജോസിനും തമ്മിൽ അവൻ തെറ്റിച്ചത്. ചില്ലറക്കാരനൊന്നുമല്ല അവൻ. അങ്ങനൊരുത്തൻ നമ്മുടെ കയ്യിൽ വന്ന് വീണത് നമ്മുടെ ഭാഗ്യം തന്നെയാ. അവനെ വച്ച് നമ്മൾ ഇനി കളിക്കും, നമ്മളെ നമ്മളെ കൊണ്ട് ജീവിക്കും. ശരത്തേട്ടൻ ഫ്രോഡാണെന്ന് അറിയുമ്പഴേ രോഹിണി മാത്രമല്ല നന്ദേട്ടൻ ഉൾപ്പെടെ ആ കുടുംബത്തിനുള്ള എല്ലാവരും തകരും. അതായിരുന്നല്ലോ നമുക്ക് വേണ്ടിയിരുന്നത്. എല്ലാവരും തകരട്ടെ. ആ ലീന എന്ന് പറയുന്നവളെ ഇനി അടുപ്പിക്കരുത് കേട്ടോ. അവൾക്ക് നമ്മൾ ഒന്നിച്ചു പോകുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ രീതിയിൽ എതിർപ്പ് കാണിക്കത്തില്ല. തനിക്ക് കുട്ടികളുണ്ടാവാൻ പാടില്ല, വീട് വെക്കാൻ പാടില്ല, ഇനി ദാമ്പത്യം കൂടി വേണ്ടെന്ന് വെക്കണമെന്ന് പറയൂ. അവർക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് പറ്റാനാ? അവരും അവരുടെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ളപ്പോ മറ്റുള്ളവർ നല്ല കുടുംബജീവിതം നയിക്കുന്നത് ഇഷ്ടമാവില്ല. അവർക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്. കേൾക്കാൻ ചെവി കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യ്, താൻ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്ക്, പിന്നെ അവരെ കാണേണ്ടി വരില്ലല്ലോ. അവരെ ഭയന്നിട്ട് ഞാൻ എന്തിനാ ലീവ് എടുക്കുന്നേ? ശരത്തേട്ടനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് എനിക്കിപ്പോ അവരോട് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അവരെ കെയർ ചെയ്യില്ല. ഇവിടുന്ന് മാറിപ്പോയതാ, അത് എന്നോട് പറയാതെ. അന്നേ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. എന്നുവെച്ചാ അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ, എന്നിട്ടാ ഒരു വാക്ക് പോലും പറയാതെ പോയത്. നന്ദി കേട്ട സ്ത്രീ ആയിരിക്കും അത്തരക്കാരെ എന്തിന്റെ പേരിലായാലും വിട്ടു കളയുന്നതാ നല്ലത്. ക്ലാസ്സിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് പരാതിയുണ്ട്. അവരോട് നല്ലൊരു സൈക്കാട്രിസ്റ്റും കാണാൻ പറ, മെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറട്ടെ. പിന്നെ ഒരു കുഞ്ഞുപോയ സ്ത്രീയാണല്ലോ, അതുകൊണ്ടാ ഞാൻ അത്ര കണ്ടു ഉടക്കാത്തത്. അവരുടെ ഭർത്താവിനെ കുറിച്ചൊന്നും പറയാറില്ലേ? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് വീട്ടില്, അതാ സ്കൂളില് വരുമ്പോ കാണിക്കുന്നത്. എന്തായാലും അതങ്ങ് അവസാനിച്ചാ മതിയായിരുന്നു. മനുഷ്യരെ പോലെ അവര് ബിഹേവ് ചെയ്താ മതിയായിരുന്നു. കുട്ടികൾക്കായി ശ്രമിക്കുക, പറമ്പ് വാങ്ങുക, എല്ലാത്തിനും ധൃതി കൂട്ടുന്നത് രോഹിണിയെ തളയ്ക്കാനാണ്. അതെനിക്കറിയാം സർ, എന്നാ ടീച്ചർ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ രോഹിണിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ലീന ടീച്ചർ എല്ലാം തുറന്നു പറയണം. സാവകാശം സത്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തണം. അതിന്റെ ആദ്യ പടിയായി ശരത്തും സൂര്യനും ഒന്നാണെന്ന് പറയണം. ഇനി പറയാതിരുന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ എല്ലാരും സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ മുതലെടുക്കണം. അവനെ തുരത്തണം, നേരെ ജയിലിലേക്ക് പറഞ്ഞുവിടണം. അതല്ല വേണ്ടത്. അവനെ പേപ്പട്ടിയെ തല്ലി കൊല്ലുന്നത് പോലെ തല്ലി കൊല്ലുകയാണ് വേണ്ടത്.
ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒരു നാട്ടിലും ഒരു സ്കൂളിലും ഒക്കെ വന്നതുകൊണ്ട് എല്ലാം അറിഞ്ഞു. പിന്നെ ഞങ്ങളും കൊച്ചിന്റെ വല്യമ്മയൊക്കെ ഈ നാട്ടുകാരായതുകൊണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആരും ഇപ്പോഴും ഒന്നും അറിയത്തില്ല. കാഞ്ഞിരപ്പള്ളിക്കാരിയെയും തിരുവനന്തപുരത്തുകാരിയെയും പറ്റിച്ചിട്ട് അവൻ നേരെ മുങ്ങുന്നതങ്ങ് കാസർഗോഡായിരിക്കും. അത് നേരാ. ഇത്തരക്കാര് വളരെ കണ്ണിങ്ങ. അവരത്ര നിസ്സാരമായിട്ട് പിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവൻ പിടിക്കപ്പെടുന്ന പെട്ടെന്ന് മനസ്സിലാക്കാതിരിക്കുന്ന നല്ലത്. മനസ്സിലാക്കിയ അവൻ അടുത്ത നിമിഷം മുങ്ങും. രോഹിണി ടീച്ചറിനെ എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അതിന് സാർ പറഞ്ഞതുപോലെ ഒരു തുറന്നു പറച്ചിൽ ആവശ്യമാണ്. നാളെ മുതല് ഞാൻ പറഞ്ഞു തുടങ്ങും. ടീച്ചറിനെ അറിയിക്കും, അറിയിക്കേണ്ടതെല്ലാം. ശരി. രോഹിണിയുടെ ശരത്ത്, ലീനയുടെ സൂര്യൻ, അവൻ പിടിക്കപ്പെടാൻ പോവാ. രണ്ടുപേരുടെയും ജീവിതം തകർന്നു. ഇനി പിടിക്കപ്പെട്ടിട്ട് എന്താ കാര്യം? പിന്നെ ആ രോഹിണി എന്ന് പറയുന്നവള് അവളെക്കാൾ വിശ്വസിക്കുന്ന അവളുടെ കെട്ടിയൻ തല്ലിപ്പൊളിയാണെന്നറിയുമ്പോ ഒന്ന് പെടയും, മനസ്സുനൊന്ന് കരയും. അതൊരു സമാധാനം. ചക്കരേ അടയായിരുന്നല്ലോ. എന്നിട്ടിപ്പോ എന്താ പോയത്? ചോദിക്കായിരുന്നില്ലേ? ചോദിച്ചാ പറയൂ. എങ്കിലേ വായും മൂടി മിണ്ടാതിരിക്കണം. അങ്ങനെ ആജ്ഞാപിക്കൊന്നും വേണ്ട. എന്ത് പറയണം പറയണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതേപറ്റി ടീച്ചർ കൂടുതൽ സംസാരിക്കണ്ട. ഞങ്ങളെ താക്കീതും ചെയ്യണ്ട. ടീച്ചറെ, ടീച്ചർ ഉൾപ്പെടെ ആരെയും ഞങ്ങൾ കമന്റ് ഒന്നും പറയുന്നില്ലല്ലോ, വിമർശിക്കുകയും ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടാളെയും കാണുമ്പോ എന്താ ഇത്ര കുത്തല്? വേറെ എല്ലാരും ഏകദേശം ഒരുപോലെയാ. നിങ്ങൾ രണ്ടാളും മാത്രമാ പരിശുദ്ധി ഒരുപാടുണ്ടെന്ന് അവകാശപ്പെടുന്നത്. അതുകൊണ്ടേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരുമ്പം അതിനെ വിമർശിച്ചെന്നിരിക്കും. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ശത്രുതയില്ല, ഇനി അടുക്കാനും പ്രയാസോ? തൃപ്തിയായില്ല? ഓ, പറഞ്ഞത് ടീച്ചറിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ രണ്ടെണ്ണം സ്കൂളിലേക്ക് വന്നതിന് ശേഷം മൊത്തത്തിലൊരു മൂഡൌട്ടാ. അതെ, അവർ രണ്ടാളും അവരുടെ കർമ്മം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കുട്ടിയേക്കും അവരെ വലിയ ഇഷ്ടമാണ്. അതിന്റെ ഒരു മതിപ്പ് എച്ചമ്മം കാണിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ മറ്റു സഹപ്രവർത്തകർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു വക്കാലത്ത് ടീച്ചറേ, എന്നോട് വെറുപ്പായി തുടങ്ങിയോ? വെറുപ്പൊന്നുമില്ല, പക്ഷേ കാണുമ്പോൾ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്നൊരപേക്ഷയുണ്ട്. ഞാൻ പറയുന്നത് സത്യങ്ങളാണ്. അത് കേൾക്കാനും വിശ്വസിക്കാനുമുള്ള സന്മനസ് കാണിച്ചില്ലെങ്കിൽ പിന്നെ ടീച്ചർ ഒരുപാട് കരയേണ്ടി വരും. ഇനി എനിക്കൊന്ന് ഒളിക്കാനില്ല, പറയാനുള്ളതങ്ങ് പറഞ്ഞേക്കാം. ടീച്ചറിൻ്റെ ശരത്തേട്ടനാണ് എന്റെ സൂര്യേട്ടൻ. ടീച്ചറിന്റെ ശരത്തേട്ടനാണ് എന്റെ സൂര്യേട്ടൻ. രണ്ടാളും ഒന്നാണ്. നമ്മുടെ രണ്ടാളിന്റെയും കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശി ഒരാളാണ്. ഇത് ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി. അനാവശ്യം പറയരുത്. എന്റെ ശരത്തേട്ടൻ ഒരേ സമയം രണ്ട് സ്ത്രീകളെ ഭാര്യയാക്കി വെച്ചിട്ട് എന്നെ ചതിക്കുന്ന ഒരാളല്ല. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്റെയും വിശ്വാസം. എന്നിട്ട് അത് തകർന്ന് തരിപ്പണമായി. ഈ സംസാരം ഒന്ന് നിർത്തുമോ? എനിക്ക് താല്പര്യമില്ല തുടരാൻ. പക്ഷെ താല്പര്യപ്പെടും. ടീച്ചർ എന്നെ കാണാൻ വരും. ആകാംക്ഷയോടെ ഓരോന്നോരോന്ന് ചോദിക്കും. അതിൽ തർക്കമൊന്നും വേണ്ട. സത്യം പറഞ്ഞ ടീച്ചറിന്റെ കാര്യം ഓർത്ത് എനിക്ക് സഹതാപമാണ്. അതിലും സഹതാപമാണ് എനിക്ക് നിങ്ങളുടെ കാര്യം ഓർത്ത്.
അത്രയ്ക്ക് താഴോട്ട് പോയി നിങ്ങള്. എന്റെ പ്രതീക്ഷയൊക്കെ കടന്നുപോയി. ആയിക്കോട്ടെ, എങ്കിലും ഞാൻ ആരോട് എവിടെ വെച്ചും പറയും, നമ്മുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ ഒന്നാണെന്ന്, ശരത്തേട്ടനും സൂര്യേട്ടനും ഒന്നാണെന്ന്. എന്താ ടീച്ചറിന് പറ്റിയത്? ആർക്കു വേണ്ടിയ ടീച്ചർ ഇങ്ങനെ തരം താഴുന്നത്? ഞാൻ തരം താഴുകയല്ല, സത്യങ്ങൾ പറയുക. ടീച്ചർക്ക് വേണ്ടി പറയുന്നതിലൊന്നും 1% പോലും കള്ളമില്ല. മുകളിലിരുന്ന് ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ട്. അതെ, കാണുന്നുണ്ട്. ആ കാണുന്ന ആളിനറിയാം സത്യങ്ങൾ. ആ ആളിപ്പോ എന്നോടല്ല, ടീച്ചറിനോടാ സഹതപിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്. അത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന് ശേഷം സംഭവിച്ചതാ. അതിന് നല്ലൊരു ചികിത്സയാണ് ആവശ്യം, ഒരു സൈക്യാട്രിസ്റ്റിന്റെ സഹായം. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്തതായിട്ട് എന്താ? വീട്ടിൽ വെച്ച് പറഞ്ഞ ആരെങ്കിലും കേട്ടാലോ എന്ന് ഭയം. എനിക്ക് മനസ്സിലായി, അവൾ വീണ്ടും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. എന്താ അവള് പറഞ്ഞത്? ആ ടീച്ചർ? അത് ശരത്തേട്ടൻ പറഞ്ഞത് നേരെ, അവർക്ക് എന്തോ മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അല്ല, ഇപ്പൊ അവൾ എന്താ പറയുന്നത്? അത് കേട്ടാ ശരത്തേട്ടന് ചിലപ്പോ ചിരി വരും. അവര് പറയ എന്റെ ശരത്തേട്ടന് അവരുടെ സൂര്യേട്ടനെന്ന്. എന്നാ അത് അവളോട് ചോദിക്കണമല്ലോ. അയ്യോ ശരത്തേട്ടാ, ഒച്ചപ്പെടും, ബഹളൊന്നും ഉണ്ടാക്കല്ലേ. ഇതൊരു സ്കൂളാ, നാണക്കേടാ. പിന്നെ അവര് പറഞ്ഞതൊക്കെ ഞാനൊരു കുട്ടിക്കളിയായിട്ട് എടുത്തിട്ടുള്ളൂ. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ഭ്രാന്ത്, അത്രേ ഉള്ളൂ. എന്നാലും ഇവരിത് എന്ത് ഭാവിച്ചിട്ടാ? ഒരു ടീച്ചറല്ലേ അവര്, കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവര്. ആ ബോധമെങ്കിലും വേണ്ടേ? ഇത്രക്കാരാണ് സ്കൂളിലെങ്കിൽ ഇവിടേക്ക് വരാതിരിക്കുന്നതാ നല്ലത്. കുട്ടികളെക്കാളും കഷ്ടമായിട്ട് കുറെ ടീച്ചർമാര്. എനിക്കിപ്പോ അവരോട് സംസാരിക്കാൻ തന്നെ മടിയായി. സംസാരിക്കരുത്, ഞാൻ പറയുന്ന താനൊന്ന് അനുസരിക്ക്. മുഖം തിരിഞ്ഞു തന്നെ പോണം. ഇനി അങ്ങനെ തന്നെ ചെയ്യാം. ഓ, എന്ത് വിശ്വാസമായിരുന്നു എനിക്ക് അവരെ. അത് അവരായിട്ട് തന്നെ തകർത്തു. ആ, ഇനി ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എന്നെ വിളിക്കരുത്, എന്നോടൊന്നും പറയരുത്. ശരത്തും സൂര്യനും ഒന്നാണെന്ന് പോലും. അവർക്ക് അവരുടെ ഭർത്താവുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും തേടാൻ പറ. അതിന് എന്നെ തന്നെ വേണം. ജോസൂട്ടാ, ദാണ്ട ഫോൺ. ആരാടാ മക്കളെ? ലീന ടീച്ചറാ. രോഹിണിയെ വിവരം അറിയിച്ചിട്ട് വിളിക്കായിരിക്കും. ഹലോ ലീന ടീച്ചർ, പറയ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ രോഹിണി ടീച്ചറിനോട് ഞാൻ വിവരം പറഞ്ഞു. എന്നാ അത് ഉദ്ദേശിച്ച ഫലം ചെയ്യുമെന്ന് തോന്നുന്നില്ല. എനിക്കറിയാം രോഹിണി അപ്സെറ്റാവും, വിശ്വസിക്കത്തില്ല എന്ന് കരുതി ലീന ടീച്ചർ അടങ്ങിയിരിക്കരുത്. ആ ദുഷ്ടനിൽ നിന്നും രോഹിണി അടർത്തി മാറ്റുന്നത് വരെ അതിനു വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. സാറിനെ പോലെ തന്നെ ഞാനും ഇതൊരു വാശിയായിട്ട് എടുത്തിരിക്കുക. ഒരു പെണ്ണിനും ഇനി ഇതുപോലുള്ള അത്യാഹിതം ഉണ്ടാകാൻ പാടില്ല. സ്നേഹിച്ചതിന്റെ പേരിൽ കരയാൻ പാടില്ല. തകർക്കും ഞാൻ അവനെ. ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു തീരം അണയാൻ ഞാൻ അവനെ അനുവദിക്കില്ല. പെണ്ണിന് നാശമായവന് പെണ്ണ് തന്നെ അവന് നാശമാവണം. മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാനും അങ്ങ് എത്തും. പിന്നെ ഒന്നിച്ചു തന്നെ പൊരുത. തൽക്കാലം രോഹിണി രക്ഷപ്പെടുത്ത്. രോഹിണി ശരത്തിനെ തള്ളിക്കളഞ്ഞ പിന്നെ നന്ദൻ ഉൾപ്പെടെ പലരും ഉണ്ടാവും അവന്റെ ആയുസ് തീർക്കാൻ. ശരി സർ, വിവരങ്ങൾ അറിയിക്കാൻ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. ശരി ടീച്ചറെ. ആദ്യ വെടി പൊട്ടിച്ചു. പക്ഷേ രോഹിണി പോലെ ഒരു പെൺകുട്ടിയെ വിശ്വസിപ്പിക്കാൻ ശക്തമായ തെളിവുകൾ വേണം. കാരണം ശരത്തിന് അന്ധമായി വിശ്വസിക്കുന്ന ഭാര്യ രോഹിണി. അതുകൊണ്ട് മിക്കവാറും ലീനെ അവള് വെറുക്കുമായിരിക്കും. ആ, നീ സത്യം പറഞ്ഞപ്പോഴല്ലേ നിന്നെ അവള് തള്ളിക്കളഞ്ഞത്.
എത്ര നാളവൻ ആ തന്ത്രം പയറ്റാനോ? മോചിത എന്ന് പറയുന്ന എസ് ഐ ഉൾപ്പെടെ പലരും അരികിലുണ്ട്. അതൊക്കെ അവന് തലവേദന ഉണ്ടാക്കും. ഏഴെട്ട് പത്ത് കല്യാണം കഴിച്ചവൻ അതൊന്നും ഒരു തലവേദന ആയിരിക്കത്തില്ല. നരനെ പോലെ വെട്ടും കുത്തുമൊന്നും അല്ല അവന്റെ രീതി. തലച്ചോറ് കൊണ്ടുള്ള കളിയാ. പെണ്ണിന്റെ ബലഹീനത മാക്സിമം ചൂഷണം ചെയ്തിട്ട് അവളിൽ നിന്ന് എല്ലാം പിടിച്ചു വാങ്ങുക, മുങ്ങ. അതുകൊണ്ടാ പറഞ്ഞത്, സാവകാശം അവനെ കുരുക്കാൻ നോക്കരുത്, പെട്ടെന്ന് കുരുക്കണം. നന്ദന് നിന്നെ കൊല്ലാനുള്ള മനസ്സുണ്ടാക്കിയത് അവൻ ഒറ്റ ഒരുത്തന. പെങ്ങളുടെ ജീവിതം നീ തകർത്തെന്നൊരു ബോധം ഉണ്ടാക്കി. പിന്നെ നന്ദനെന്ന് പറയുന്നവന് ശരീരം മാത്രമേ ഉള്ളൂ, തലയ്ക്കകത്തൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ സ്വന്തം കുടുംബത്തെ കളഞ്ഞിട്ട് കെട്ടിയോളോടൊപ്പം പോയത്. അതുകൊണ്ട് ശരത്തെന്ന് പറയുന്നവന് ഉഴുതുമറിക്കാവുന്ന മണ്ണാ അത്. നിലനിൽപ്പില്ല അമ്മച്ചി, ഇനി അവന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവൻ അവിടുന്ന് മുങ്ങിയാലും പിടിക്കപ്പെടും. താലി കെട്ടിയവൻ ദൈവമായിരുന്നു ഇതുവരെ ഇവൾക്ക്. അറിയാത്ത കഥയിലേക്ക് ഇവൾ കടന്നു ചെല്ലുമ്പോൾ അറിയുന്നു ഈ കൺകണ്ട ദൈവം കള്ളനാണെന്ന്, തട്ടിപ്പ് വീരനാണെന്ന്. ഭൂമിയോളം സഹിക്കാനും ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോകാനും ഇവൾ അന്നത്തെ സീതയല്ല. ഇന്നിന്റെ മുഖവുമായി ഇനി രോഹിണി, നായികയല്ല ഇവന്റെ പ്രതിനായിക.